എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. സ്പെഷ്യൽ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചിന് വ്യത്യസ്തമായ രീതിയിൽ വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ്. അപ്പൊ അതിൽ ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ച് കാബേജും പാടെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നെയ്യ് വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയതിന്റെ ശേഷം കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്യാം. അതുപോലെ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. ഇനി അതിലോട്ട് കുറച്ച് മയണൈസ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഇതേമാതിരി ചെറിയ ബോൾ എടുത്ത് അതിൽ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇത് മൈദ കുറച്ച് കലക്കി എടുത്തിട്ടുണ്ടാണ്. ഇതാണ് ഇത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് കലക്കി അടിച്ചതാണ്. ഇത് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇത് നമ്മൾ ബ്രെഡിന്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി അതിന് വേണ്ടിട്ട് കണ്ടോ, ഞാൻ കുറച്ച് ബ്രെഡ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കി നമ്മൾ എണ്ണ നോക്കാതെ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ കൂടുതൽ മസാല കൊള്ളാൻ അതിൽ ഹോളുകൾ ഉണ്ടെങ്കിൽ അടഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇത്രയും മതി ഈ ഒരു കറത്തിൽ. ഒന്നാണ് പറിച്ചെടുത്തത്. അതുപോലെ എല്ലാ ബ്രെഡും ഒന്ന് പറിച്ചെടുക്കാം. നമ്മൾ രണ്ട് സൈഡ് ഒരു ബോക്സ് മാറ്റില്ല ഉണ്ടാക്കണം. അപ്പോൾ രണ്ട് സൈഡ് ഇതേമാതിരി ഒന്ന് പറിച്ചെടുക്കാം. ഇതുപോലെ രണ്ട് പീസ് വെച്ച് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നാല് സൈഡിലൊന്ന് തേച്ച് കൊടുത്തിരിക്കാം. ഇനി അതിന്റെ സെന്ററിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ നാല് സൈഡിലോട്ട് ആവാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി അതിന്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബോക്സ് കവർ ചെയ്യാം. കുറേ നന്നായിട്ട് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാവരും ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇത് ബ്രെഡിലിട്ടിട്ടൊന്ന് രണ്ട് പ്രാവശ്യം നല്ല എല്ലാ സ്ഥലത്തും ബ്രെഡാവുന്ന രീതിയിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തുമായിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ളവരും കൂടി ഞാൻ ചെയ്തെടുക്കാം. ഇപ്പൊ അതൊരു പാനിൽ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാം. ഇത് വേവാനൊന്നുമില്ല, എല്ലാതും വെന്ത് കഴിഞ്ഞതല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിന്റെ മുകളിലത്തെ ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് വരണം എന്ന് മാത്രമേ. ഇത്രയും മതി കേട്ടോ, ഈ ഒരു കളർ കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഇതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്റ്റാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അത് ഈ വീഡിയോക്ക് താഴെ പോയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും.